ഹലോ വാട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയുള്ള കുറച്ച് ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സിനെ കുറിച്ചും മാത്രമല്ല നമ്മുടെ സ്വന്തം ടുണൈറ്റ് അപ്ഡേറ്റിനെ കുറിച്ചുമാണ് നമ്മൾ നോക്കാനായിട്ട് നോക്കാൻ പോകുന്നത്. ടുണൈറ്റ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കിയാൽ നമുക്ക് പുതിയതായിട്ട് വരാൻ പോകുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഇവൻറ്റ്സിനെ കുറിച്ചാണ്. ഓക്കെ, എന്തായാലും ഗൈസ്, നമുക്ക് പുതിയതായിട്ട് തന്നെ ഫേഡ് വീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ മാജിക് ക്യൂബ് സ്റ്റോറും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആകുന്നുണ്ടാവും. സോ അതിനെക്കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളെല്ലാവരും തന്നെ അറിഞ്ഞാണ് നമ്മുടെ എലിറ്റ് പാസും കാര്യങ്ങളൊക്കെ, പഴയ എലിറ്റ് പാസും കാര്യങ്ങളൊക്കെ റിട്ടേൺ ആവുന്നതെന്ന് ലീക്കും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. സോ അത് എത്രമാത്രം സത്യമുണ്ട്, സോ അതിനെക്കുറിച്ച് നമ്മൾ നോക്കുന്നു. പിന്നെ ഏറ്റവും പുതിയതായിട്ടാണ് നമുക്ക് വരാൻ പോകുന്ന ലെസ് ഡയമണ്ട് മോർ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ഇവൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. സോ അതങ്ങനെ കംപ്ലീറ്റ് ആക്കാമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നവംബർ ഡിസംബർ എലിറ്റ് പാസിൻ്റെ തീമും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, എന്തായാലും ഗൈസ് അതും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ടാവും. സോ ഗൈസ്, റിവ്യൂ അല്ല, തീമും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് തോന്നി. ഇന്നലെ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് ചോദിച്ചാൽ ഒരാഴ്ച കൊണ്ട് നമ്മുടെ സമയമൊന്നും ശരിയല്ല ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നല്ലിക്ക് തന്നെ ദേഹം വേദനയും കാര്യങ്ങളൊക്കെയാണ്, ത്രോട്ടിന് നല്ല രീതിക്ക് തന്നെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇന്നലെ വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാഞ്ഞത്. പല ആൾക്കാരും ചോദിച്ചു പുതിയതായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ മച്ചന്മാരെ ഒന്നും നോക്കേണ്ട, നേരെ പോയി ചാനൽ സബ്സ്ക്രൈബും ചെയ്തേക്ക്, എന്നിട്ട് ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. സോ ഗൈസ്, വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും ചെയ്തേക്ക്. സോ ഒട്ടും തന്നെ പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗോൾഡൻ ഗ്ലെയർ എന്ന് പറയുന്ന ഒരു ഗൺ സ്കിന്നിനെ പറ്റിയിട്ടാണ്. ഓക്കെ, എന്തായാലും ഗൈസ് നിങ്ങൾക്ക് അറിയായിരിക്കും ഇത്. നമുക്ക് ഏറ്റവും പുതിയതായിട്ട് തന്നെ നമ്മുടെ M1 887 വരാൻ പോകുന്ന പുതിയൊരു ഗൺ സ്കിന്നാണ് ഒരു ഗോൾഡൻ ഗ്ലെയർ എന്ന് വെച്ചാൽ. ഗൺ സ്കിന്നിൻ്റെ ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ ഏറ്റവും മേളിൽ തന്നെ കൂടുതലുണ്ട്. ഡബിൾ റേറ്റ് ഓഫ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല റേഞ്ച് സിംഗിളായിട്ട് തന്നെ കൂടുന്നുണ്ട്. പിന്നെ മൂവ്മെൻറ്റ് സ്പീഡും കാര്യങ്ങളൊക്കെ സിംഗിളായിട്ട് തന്നെ കുറയുന്നുണ്ട്. ഒരു ഗൺ സ്കിൻ എതിരിട്ടാണ് വരുന്നത്, ഞാൻ ഓൾറെഡി തന്നെ നിങ്ങളുടെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എവിടുന്നാന്ന് ചോദിച്ചാൽ നമുക്ക് മിക്കവാറും താണ്ടി ഒരു ടോക്കൺ ടവർ ഇവൻറ്റ് ഒരിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫേഡ് ബിൽ ഇവൻറ്റ് ഒരിട്ടായിരിക്കും. ഓക്കെ, എന്തായാലും ഗൈസ് ഏറ്റവും കൂടുതൽ ചാൻസ് ഇല്ലെന്ന് ചോദിച്ചാൽ നമ്മുടെ ടോക്കൺ ടവർ ഇവൻറ്റ് ഒരു തന്നെ. ഒട്ടും വൈകാതെ തന്നെ ഈ ഒരു മാസം തന്നെ താണ്ടി ഒരു ഗൺ സ്കിന്നും കാര്യങ്ങളൊക്കെ ഗെയിമിനകത്തോട്ട് അവൈലബിൾ ആവുന്നതായിരിക്കും, നിങ്ങൾ തീർച്ചയായിട്ടും ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കും. പിന്നെ അടുത്തിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നവംബർ ഡിസംബർ എൽപാസിൻ്റെ തീമിനെ കുറിച്ചാണ്. ഓക്കെ, എന്തായാലും ഗൈസ് റിവ്യൂയിലേക്ക് നമ്മൾ പോകുന്നില്ല, റിവ്യൂ കാര്യങ്ങളൊക്കെ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ഓക്കെ, എന്തായാലും ഗൈസ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ നവംബർ ഡിസംബർ എലിറ്റ് പാസിൻ്റെ തീമിനെ കുറിച്ച്. സോ നിങ്ങളോട് നോക്കി കാണാൻ പറ്റുന്നുണ്ടാവും, നവംബർ എലിറ്റ് പാസിൻ്റെ തീം എന്ന് വെച്ചാൽ ഡബിൾ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു തീമാണ്, ഡിസംബർ എന്ന് വെച്ചാൽ ഏസ് പോക്കർ എന്ന് പറയുന്ന തീമാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് രണ്ട് നിങ്ങൾ ഇതുവരെയായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു തീം എന്ന് വെച്ചാൽ നമ്മൾ നവംബർ എലിറ്റ് പാസിലെ ഒരു തീമാണ്. ഓക്കെ, എന്തായാലും ഗൈസ് ഡ്രാഗൻ്റെ ഒരു തീമിലാണ് വന്നേക്കുന്നത്. സോ അത് മാത്രമല്ല, താണ്ടി നവംബർ എലിറ്റ് പാസിനോട് വരാൻ പോകുന്ന ഒട്ടുമിക്ക എല്ലാ ഐറ്റത്തിനും തന്നെ ഡ്രാഗൻ്റെ തീമിലായിരിക്കും വരുന്നുണ്ടാവുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കും. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസംബർ എലിറ്റ് പാസിൻ്റെ തീമിനെ കുറിച്ചാണ്. അപ്പോൾ ഗൈസ് ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും, ഏയ്സ് പോക്കർ. ഏയ്സ് പോക്കർ എന്ന് വെച്ചാൽ ഒരു കാർഡിനകത്തുള്ളൊരു സിമ്പിളാണ്. ഓക്കെ, എന്തായാലും ഗൈസ് അതിൻ്റെ തീമിലായിരിക്കും വരുന്നുണ്ടാവുക. സോ രണ്ട് എലിറ്റ് പാസിൻ്റെ റിവ്യൂ ഇടുന്ന സമയത്ത് എന്തായാലും ഗൈസ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും, വേണമെന്നുള്ളൊരു തീർച്ചയായിട്ടും ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്ക്. ഓക്കെ, അപ്പോൾ ഗൈസ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദീപാവലി ഇവൻറ്റിനെ കുറിച്ച്. കഴിഞ്ഞ വർഷത്തിലൊരു പോസ്റ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഗൈസ് കുറേ റിവാർഡ്സ് നമുക്ക് തന്നെ കിട്ടിയിരുന്നു. സോ എന്തൊക്കെയും ചോദിച്ചാൽ ഫ്രീ ആയിട്ട് തന്നെ ഒരു മാജിക് ക്യൂബും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു, മാത്രമല്ല ഇമോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് തന്നെ കിട്ടി. സോ സിമ്പിളായുള്ള കുറച്ച് മിഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് തന്നെ ഫ്രീ ആയിട്ട് ഇമോട്ട്, മാത്രമല്ല ഗൺ സ്കിന്നെ ലെജൻഡറിയുള്ള ഗൺ സ്കിന്നും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. സോ ഗൈസ് അത് മാത്രമല്ല, ദീപാവലി വിഷ് എന്ന് പറയുന്ന കിടുക്കാച്ചുള്ള ഒരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ വന്നിരുന്നു, അത് ലക്ഷറി ഇവൻ്റ് ആയിരുന്നു. സോ ഇത് പറയാൻ കാണുന്നതെന്ന് ചോദിച്ചാൽ അന്നായിരുന്നു നമുക്ക് ലാസ്റ്റ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു അടിയോളിയുള്ള ഒരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ഗൈസ് നമ്മുടെ ബ്രേക്ക് ഡാൻസർ അങ്ങനത്തെ പല പല ബണ്ടിൽസും നമുക്ക് അന്നായിരുന്നു ഏറ്റവും അവസാനമായിട്ട് ഒരു ഇവൻറ്റ് ഒരിട്ട് തന്നെ വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, അന്നായിരുന്നു നമ്മുടെ മാജിക്കും കാര്യങ്ങളൊക്കെ റീസെൻ്റായിട്ട് അപ്ഡേറ്റ് ആയിരുന്നു. ഓക്കെ, എന്നാലും ഗൈസ് അന്നായിരുന്നു കുറച്ച് ബണ്ടിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ മാജിക്കിനകത്ത് അപ്ഡേറ്റ് ആയത്. സോ ഈ ഒരു വർഷത്തെ ദീപാവലി എന്നാന്ന് ചോദിച്ചാൽ നവംബറിലാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഗൈസ് നവംബർ 4-ാം തീയതിയാണ്. സോ ഗൈസ് നവംബർ 4-ാം തീയതി ഇങ്ങനത്തെ കുറച്ച് ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിനകത്തോട് കാണുന്നുണ്ടോ? മാത്രമല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ അൾട്ടിമേറ്റ് റെക്യൂട്ട്, അതായത് ഗൈസ് പഴയ ലെറ്റ് പാസും കാര്യങ്ങളൊക്കെ തിരിച്ചു വരുന്ന ഒരു ഇവൻറ്റാണത്. സോ അത് വരുമോ എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കും. അപ്പോൾ നമ്മുടെ അൾട്ടിമേറ്റ് റെക്യൂട്ടിനെ കുറിച്ചാണ് നമ്മൾ അവസാനമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ മെയിൻ ടോപ്പിക് എന്ന് വെച്ചാൽ. സോ ഗൈസ് ജെന്യൂൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇതുവരെയായിട്ടും കൺഫേം ആയിട്ട് നമ്മുടെ കരിയറിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് വരുമെന്നോ അല്ലെങ്കിൽ ഇല്ലെന്നോ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഗൈസ് നമുക്ക് ലീക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, ഇത് വരുവാൻ ചാൻസ് ഉണ്ട്. നോക്കി എന്തായാലും ഗൈസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. നമുക്ക് എലൈറ്റ് പാസ്, പണ്ടത്തെ എലൈറ്റ് പാസ്, അതായത് സീസൺ 1-6 വരെയുള്ള എലൈറ്റ് പാസും കാര്യങ്ങളൊക്കെ നമുക്ക് റിട്ടേൺ ആയിട്ട് വരാൻ പോകുന്ന റെയർ ആയിട്ടുള്ള ഒരു ഇവൻ്റാണ്. സോ ഇത് വരുമെന്ന് ചോദിച്ചാൽ ഇതുവരെയായിട്ട് നമുക്ക് അപ്ഡേറ്റ് ഒന്നും കിട്ടിയില്ല. ഓക്കെ, എന്തായാലും ഗൈസ് നമുക്ക് ലീക്ക് കിട്ടുന്നുണ്ട്, ബട്ട് ഗൈസ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെനിയുടെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായിട്ട് തന്നെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ടും കിട്ടില്ല. ഓക്കെ, എന്തായാലും ഗൈസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചു. സോ എനിക്ക് തോന്നുന്നു 5-6 ദിവസത്തിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളെ ഈ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്തിരുന്നു, ഇത് വരാൻ പോകുന്നുണ്ടെന്ന്. എന്തായാലും ഗൈസ് നമ്മൾ ലീക്ക് കിട്ടിയ ഒരു സമയത്ത് തന്നെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഗൈസ് എന്തെങ്കിലും കൺഫേം ആയിട്ട് തന്നെ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുവന്നേ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്ത് അറിയിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ട് തന്നെ ഒരു പോളിംഗ് രൂപത്തിൽ ഇടുന്നുണ്ടാവും. സോ ഗൈസ് അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്തോട്ട് തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ആയിട്ട് നോക്കുക. ഓക്കെ, എന്തായാലും ഗൈസ് നമ്മൾ അറിയണം നിങ്ങൾ എത്ര പേര് അതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ലെസ് ഡയമണ്ട് മോർ
100% ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ഒരു കിടിക്കാച്ചുള്ള ഒരു ഇവന്റിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഗൈസ് ഈ ഒരു ഇവന്റിനെ പറ്റിയിട്ട് 4-5 ദിവസത്തിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞു. സോ ഇവന്റ് എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയുള്ള ഒരു ഇവന്റും കാര്യങ്ങളൊക്കെയാണ്. സോ ഇതെങ്ങനെ കംപ്ലീറ്റ് ആക്കണമെന്ന് പറഞ്ഞുതരാം. സോ ഗൈസ് ഒരു ബോക്സ് അല്ലാതെ ഗൈസ് നമ്മൾ ഈ ഇവന്റിനകത്തൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു പ്രൈസ് എന്ന് വെച്ചാൽ 520 ഡയമണ്ട് ആണ്. സോ സംഭവം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. മച്ചമാർ നമ്മളതിൽ എത്രമാത്രം ഡയമണ്ട് ഇല്ലാതാകുന്നു ആ സമയത്ത് നമുക്ക് നല്ലിക്കണ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടാവും. അത് ഗൈസ് കുറച്ച് പ്രൈസ് മാത്രം നമ്മൾ കൊടുത്താൽ മതി കൂടുതൽ ഡയമണ്ട്, അതായത് ഗൈസ് 520 ഡയമണ്ട് നമുക്ക് കിട്ടുന്നു. സോ ഒരു ഉദാഹരണത്തിനാണെങ്കിൽ നിങ്ങളുടെ 500 ഡയമണ്ട് താഴെ ആണെങ്കിൽ 300 രൂപ കൊടുക്കണം നിങ്ങൾക്ക് ഒരു 520 ഡയമണ്ട് കിട്ടാനായിട്ട്. മാത്രമല്ല 200 മാത്രമല്ല 500 ഡയമണ്ടും ഇടയ്ക്കാണെങ്കിൽ 250 രൂപ കൊടുക്കണം 520 ഡയമണ്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി. അത് മാത്രമല്ല 50 ഡയമണ്ടിനും 200 ഡയമണ്ടും ഇടയ്ക്കാണ് നിങ്ങളുടെ ഡയമണ്ട് ഉള്ളതെങ്കിൽ 160 രൂപ കൊടുത്താൽ മതി നിങ്ങൾക്ക് 520 ഡയമണ്ട് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല 0 ഡയമണ്ടിനും 49 ഡയമണ്ടിനും ഇടയ്ക്കാണ് നിങ്ങളുടെ ഡയമണ്ട് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് വെറും 90 രൂപ കൊടുത്താൽ മതി 520 ഡയമണ്ട് കിട്ടുന്നുണ്ടാവും. ഇത്രയുള്ളൂ ഈ ഇവന്റ് എന്ന് വെച്ചാൽ. എന്തായാലും ഗൈസ് നൈസായിട്ടുള്ള ഒരു ഇവന്റും കാര്യങ്ങളൊക്കെയാണ്. സോ ഗൈസ് നിങ്ങൾ ഈ ഇവന്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയമണ്ട് ഇല്ലാതാക്കുക, അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾ സ്പെൻഡ് ആക്കി കളയുക. എന്നാലും നിങ്ങൾക്ക് ഇരുവന്റും കാര്യങ്ങളുണ്ട് നല്ലിക്കനെ യൂസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഗൈസ് ഇരുവന്റെ ഏറ്റവും വൈകുക തന്നെ ഒട്ടും വൈകുക തന്നെ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തോട്ട് കൺഫേം ആയിട്ട് തന്നെ വരുന്നത്. ഗൈസ് നമ്മൾ ലാസ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടുണൈറ്റ് അപ്ഡേറ്റിനെ കുറിച്ചാണ്. അതായത് ഗൈസ് ഇന്ന് രാത്രി 12 മണിയപ്പോഴത്തേനും എന്ത് മാറ്റമാണ് നമ്മുടെ ഫ്രീഫയർ ഗെയിമിനകത്തോട്ട് വരാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. നാളെയാണ് മെച്ചമാർ നമ്മുടെ മോക്ക് ഇവന്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവുന്നത്. ഓക്കെ, എന്തായാലും ഗൈസ് നാളെ 6-ാം തീയതിയാണ്. ഓക്കെ, എന്തായാലും ഗൈസ് 6-ാം തീയതി തന്നെ നമ്മുടെ മോക്ക് ഇവന്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവുന്നുണ്ടാവും. സോ ഇങ്ങനത്തെ ഒരു കലണ്ടർ നമ്മുടെ ഗെയിമിനകത്തോട്ട് നാളെ തന്നെ അപ്ഡേറ്റ് ആവും. സോ അത് മാത്രമല്ല സ്റ്റാർട്ടിംഗ് ഇവന്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഇവന്റും കാര്യങ്ങളൊക്കെ നാളെ തന്നെ സ്റ്റാർട്ട് ആവുന്നുണ്ടാവും. അപ്പോൾ ഗൈസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു. അത് മാത്രമല്ല വേറൊരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ പറയാനുണ്ട്. അത് വേറൊന്നുമല്ല, നാളെയാണ് നമ്മുടെ ഫീഡ് വീലും കാര്യങ്ങളൊക്കെ എൻഡ് ആവുന്നത്. അതായത് ഗൈസ് നമ്മുടെ എവല്യൂഷൻ എക്സമേറ്റിന്റെ ഫീഡ് വീലും കാര്യങ്ങളൊക്കെ നാളെ തന്നെ എൻഡ് ആവുന്നുണ്ടാവും. സോ അതിന് പകരമായിട്ട് പുതിയൊരു ഫീഡ് വീല് നമുക്ക് വരുമെന്ന് അപ്ഡേറ്റ്. ആ ഒരു ഫീഡ് വീല് ഏതാണ് നമുക്ക് എന്തായാലും ഗൈസ് അറിയാം. കൺഫേം ആയുള്ള അപ്ഡേറ്റ് 10 ദിവസത്തിന് മുമ്പ് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് സ്റ്റോറി ഇട്ട് തന്നെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഗൈസ് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടുള്ളവർ തീർച്ചയായിട്ടും പോയി ഫോളോ ചെയ്തേക്കുക, നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ട് ഗൈസ് നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരിക്കുന്നു, വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക. സോ ഗൈസ് നിങ്ങൾ ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നിട്ട് ഒരു ബെൽ ബട്ടൺ ഉണക്കി നമ്മുടെ ഫാമിലി. സോ ഗൈസ് വോയിസിന് നല്ലിങ്ങനെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചേക്കുക. ഓക്കെ, എന്തായാലും ഗൈസ് നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. സോ അടുത്തൊരു കിടക്കാശി വീട് കൂടി കാണുന്നവർക്കും ഇറ്റ്സ് മീ സോൾ ഗെയിം സൈനിങ് ഓഫ്. പബ് ഗൈസ് ലവ് യു ഓൾ. പീസ് ഔട്ട്. Know what you say about our private conversations, but it's got them hating things on all the rumors you be claiming. It's cool, I'm done with you, so they can throw you a celebration. You gon' hate it when you see me with somebody living.